അറിവുൽപാദനത്തെ തടയുകയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റുകളെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഗ്രാമശാസ്ത്ര ജാഥയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവിന്റെ ജനകീയവൽക്കരണം തന്നെയാണ് പുതിയ കാലം ആവശ്യപ്പെടുന്ന പ്രതിരോധമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുതലാളിത്തം അറിവിനെ ചൂഷണോപാധിയാക്കിയപ്പോൾ ഫാസിസ്റ്റുകൾ അറിവുൽപാദനത്തെ തടയുകയും അറിവുൽപാദിപ്പിക്കുന്ന മസ്തിഷ്കങ്ങളെ തന്നെ ഉന്മൂലനം ചെയ്യുകയുമാണ്. ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ ഈ പ്രക്രിയ ദ്രുതഗതിയിൽ നടപ്പാക്കുകയാണ്. അറിവിൻ്റെ ജനകീയവൽക്കരണം തന്നെയാണ് പുതിയ കാലം ആവശ്യപ്പെടുന്ന പ്രതിരോധമെന്നും പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതാണ് നിറവേറ്റുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അത് ജ്ഞാന സമ്പദ് വ്യവസ്ഥയായി മാറുക. നമുക്കറിയാം, പണ്ട് കാർഷിക സമ്പദ് വ്യവസ്ഥ, അത് ഇതുപോലൊരു ഘട്ടത്തിൽ പരിണമിച്ച് വ്യാവസായിക സമ്പദ് വ്യവസ്ഥയായി, അടുത്ത ഘട്ടത്തിൽ അത് പരിണമിച്ച് വിവരസാങ്കേതിക വിദ്യാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായി, ഇപ്പം അത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഗ്രാമശാസ്ത്ര ജാഥയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി. പരിഷത്ത് ജനറൽ സെക്രട്ടറി ജോജി കൂട്ടുമേൽ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, എം ദിവാകരൻ, കെ യു രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ രാഘവൻ, പി ശ്യാമള, ടി ഗംഗാധരൻ, എം രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.